നമസ്കാരം. ഞാൻ ശ്രീവാസ്തവജിയുടെ മിക്ക പ്രോഗ്രാമുകളും കാണാറുണ്ട്. പുതുശ്ശേരി സ്വദേശിയാണെങ്കിലും ഞാനിപ്പോൾ മദ്രാസിലാണ് സ്ഥിരതാമസം. എനിക്ക് അങ്ങയുടെ വിലയേറിയ ഉപദേശം വേണം. ഞാൻ ഒരു ജ്യോതിഷയുടെ നിർദ്ദേശാനുസരണം ഇന്ദ്രനീലരത്നം വാങ്ങി ധരിച്ചു. എനിക്ക് 7 ദശന സമയമായതിനാൽ ഇത് ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇത് ധരിച്ചതിന് ശേഷം എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. മാത്രമല്ല ശരീരത്തിനും മനസ്സിനുമെല്ലാം തന്നെ ഒരു സ്വസ്ഥത കുറവ് ഫീൽ ചെയ്യുന്നു. എൻ്റെ ജാതകം ഇതിനോടൊപ്പം വയ്ക്കുന്നു. ദയവായി എനിക്ക് ദോഷമുണ്ടോ എന്നും എന്തെങ്കിലും ദോഷമുണ്ടോ എന്നും ഈ രത്നം എനിക്ക് അനുയോജ്യമാണോ എന്നും അറിയിക്കുക. അതുപോലെ എനിക്ക് ഏതു ദേഹരക്ഷയാണ് ചെയ്യേണ്ടത് എന്നും അറിയിച്ചാൽ ഉപകാരമായിരുന്നു എന്നുള്ളതാണ് എഴുതി ചോദിച്ചിരിക്കുന്നത്. ജിജേഷാണ് എഴുതിയിരിക്കുന്നത്. ജിജേഷിൻ്റെ ജാതക പ്രകാരം നല്ല ഭാഗ്യപൂർണമായിരിക്കുന്ന ജാതകം തന്നെയാണ്. ഗജകേസരി യോഗം മുതലായുള്ളതായിരിക്കുന്ന ഭാഗ്യപൂർണമായിരിക്കുന്ന ഒരു യോഗം ഉള്ളതായിരിക്കുന്ന ജാതകമാണെങ്കിൽ കൂടിയിട്ട് ചിങ്ങരാശിയാണ് ജിജേഷിൻ്റെ ലഗ്നം. ലഗ്നാധിപതിയായ സൂര്യൻ്റെ ശത്രുവാണ് ശനി എന്നുള്ളതായിരിക്കുന്ന ഗ്രഹം. ശത്രുവും അന്തസ്ഥിതവും എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം സൂര്യന് ശനിയും ശുക്രനും ശത്രുക്കളാണ്. സൂര്യന് ലഗ്നാധിപതിയായ സൂര്യൻ്റെ ശത്രുവായതുകൊണ്ട് തന്നെ ശനിയുടെ രത്നമായ ഇന്ദ്രനീലരത്നം താങ്കൾക്ക് അത് ദോഷം ചെയ്യുന്നതാണ് പൊതുവെ ഉള്ളതായിരിക്കുന്ന അഭിപ്രായം. 6-ൻ്റെയും 7-ൻ്റെയും മരകരാശിയുടെയൊക്കെ തന്നെ ആധിപത്യമുള്ളതായിരിക്കുന്ന ഗ്രഹം ലഗ്നാധിപതിയിലെ ശത്രുവായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ഇതായിരിക്കുന്ന രത്നം ധരിക്കുന്നതിലൂടെ താങ്കൾക്ക് ദോഷമാണ് പൊതുവെ പ്രധാനമായിട്ടും ചെയ്യുക. മാത്രമല്ല താങ്കളുടെ ജാതക പ്രകാരം ഇപ്പോൾ ചൊവ്വാദശയാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാദശയുടെ ആ ഒരു കാലഘട്ടത്തിലെ ചൊവ്വയ്ക്കും പൊതുവെ ശത്രുഗ്രഹമായിട്ടാണ് ശനിയെ പ്രധാനമായിട്ടും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദശാസമയത്തിനും അനുകൂലമല്ല ഈ ഇന്ദ്രനീലം എന്നുള്ളതായിരിക്കുന്ന രത്നം. ചാരവശാൽ 7 ദശനി വരുന്നു എന്നുള്ളൊരു കാരണത്തെ മുൻനിർത്തി ഈ രത്നം ധരിച്ചതിൽ ഒരുപാട് അപാകതകൾ പൊതുവെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനാൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ രത്നം ഊരുവയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനി ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ്റെ രത്നമായ മാണിക്യം താങ്കളുടെ ജാതകത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന രത്നമാണ്. അതുപോലെ എനിക്ക് ഏത് ദേഹരക്ഷയാണ് ചെയ്യേണ്ടത് എന്നറിയിച്ചാൽ കൂടി ഉപകാരമായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ താങ്കൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുഗ്മരാശി നിൽക്കുന്നതായിരിക്കുന്ന ചൊവ്വയാണ്. അപ്പോൾ ദേവീ പ്രീതികരങ്ങളായിരിക്കുന്ന പ്രത്യേകിച്ച് ഭദ്രകാളി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ദേവീ യന്ത്രങ്ങൾ ധരിക്കുന്നതും താങ്കളുടെ ഈ സമയത്തുള്ളതായിരിക്കുന്ന വിഷമതകളെ കുറയ്ക്കുവാൻ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് പറയാം. അശ്വാരൂഢ യന്ത്രമോ ത്രിപുര സുന്ദരി യന്ത്രമോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് ബിസിനസ് പരമായിരിക്കുന്ന പുരോഗതി ഉണ്ടാകാനും ജനങ്ങളുടെ ജനബഹുമാന്യത ജനവശ്യത തുടങ്ങിയ ഒരു സർവവശ്യം ഉണ്ടാകുവാനും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പറയാം. 7 ദശന സമയമായതുകൊണ്ട് ശനിവാര വ്രതം എടുക്കുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പനെയും ഹനുമാനെയൊക്കെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ തന്നെ ഗുണകരമായിട്ടാണ് പറയാം. താങ്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ രത്നം ഉപയോഗിക്കുന്നത് നിർത്തിവെക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഒരു പരിഹാരം എന്നുള്ളതായിരിക്കുന്ന നിലയ്ക്ക് ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ഗുണകരമാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റുമെങ്കിൽ മാണിക്യരത്നം ധരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഏറ്റവും ദേഹരക്ഷ ധരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും അഭികാമ്യം. ഈ പറഞ്ഞ ത്രിപുരസുന്ദരി എലസോ അല്ലെങ്കിൽ അശ്വാരൂഢ യന്ത്രം ധരിക്കുന്നതോ വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ചൊവ്വാദശ ചെറിയ ചെറിയ പ്രതികൂലങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ ദേവീ പ്രീതികരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.